മതി, കർഷക ബില്ലുകളിലെ ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ. ഈ പ്രക്ഷോഭം പ്രകോപനപരമായി ഇത്രയും നാളുകൾ പൂർത്തിയാക്കിയിട്ടും സർക്കാർ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് ഇതുവരെ കടന്നിട്ടുണ്ടോ? മറിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ക്ഷമയോടെ 11 തവണയാണ് ചർച്ചയ്ക്കായി വന്നിട്ടുള്ളത്. ഓരോ വട്ടവും കാര്യമായ വിട്ടുവീഴ്ചകളാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. കർഷകർ മുന്നോട്ട് വെച്ച ഓരോ വിഷയങ്ങളിലും വസ്തുതകളുടെ ബലത്തിൽ സർക്കാരിൻ്റെ മറുപടികൾ ഉണ്ടായിട്ടുമുണ്ട്. ഒടുവിൽ 1.5 വർഷത്തേക്ക് ബില്ലുകൾ നടപ്പിലാക്കുന്നത് മരവിപ്പിക്കാൻ എന്നുള്ള നിർദ്ദേശങ്ങൾ പോലും സർക്കാർ മുന്നോട്ട് വെച്ചു. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പലർക്കും കടുത്ത എതിർപ്പുള്ള ഒരു കാര്യമായിരുന്നിട്ട് കൂടി ഈ 1.5 വർഷക്കാലം ഇവർ യഥാർത്ഥ കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിൽ കോടതിയിൽ പോവാം, സഭയിൽ ഉന്നയിക്കാം. ഈ കാലഘട്ടത്തിൽ എത്ര സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അവിടെ അവർക്ക് ഇത് വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് പൊതുജനാഭിപ്രായം രൂപീകരിച്ച് രാഷ്ട്രീയമായി നേരിട്ടുകൂടെ? അങ്ങനെ നിയമം അനുശാസിക്കുന്ന നിരവധി മാർഗങ്ങളിലൂടെ ഇവർ പറയുന്ന ജനദ്രോഹകരമായ ബില്ലുകളാണെങ്കിൽ അതിനെ നേരിടാൻ കഴിയുന്ന നിരവധി അവസരങ്ങളുണ്ട്. എന്നിട്ടും അവർ നടത്തിയത് എന്താണ്? അപ്പോൾ എന്താണ് കാര്യം? കർഷകനോ അവൻ്റെ പ്രശ്നങ്ങളോ അല്ല യഥാർത്ഥ ഉന്നം. ആ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പരിഹാരം കണ്ടെത്തുകയോ അല്ല. രാജ്യതലസ്ഥാനം കയ്യേറിക്കൊണ്ട് അരാജകത്വത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക, അത് വെച്ച് ഭരിക്കുന്ന സർക്കാരിനെ മാത്രമല്ല ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, മഹാമാരിയിൽ നിന്നും രക്ഷപ്പെട്ട് കരകയറാൻ ശ്രമിക്കുന്ന രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുക, തുരങ്കം വയ്ക്കുക, ഇതല്ലാതെ എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇനി ഇത് അധികം വകവെച്ച് കൊടുക്കരുത്. ഇത് ഒരു സ്ഥിരം വേദിയാക്കി മാറ്റി ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഇനിയും കൊണ്ടുവരുന്ന കീഴ്വഴക്കങ്ങൾ ആണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് അരാജകത്വവാദികൾ തന്നെ ഡൽഹി സംസ്ഥാനം ഭരിച്ചുകൊണ്ട് ഇതിന് കുട പിടിക്കുന്ന സാഹചര്യം കൂടെയുള്ളപ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ ബില്ലുകൾ പിൻവലിച്ചാൽ തന്നെ ഇവർ ഇവിടെ നിന്നും പോവും എന്നുള്ള എന്തുറപ്പാണുള്ളത്? ഇവിടെ തമ്പടിച്ചു, അടുത്ത ഭീഷണി ഇറക്കില്ലെന്ന് ആര് കണ്ടു? ഇതിനൊക്കെ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത്രയും സൗകര്യത്തോടെ ഒരു സമരം ഇത്രയും നാളുകളായി ഇന്നേ വരെ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? സഭകളിൽ ഭൂരിപക്ഷത്തോടെ പാസ്സായിട്ടുള്ള ഒരു ബില്ലിനെയാണ് ഇത്തരത്തിലുള്ള ബ്ലാക്ക്മെയിലിംഗ് കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഭരണഘടന എന്നൊക്കെ പറഞ്ഞു നാഴിയേക്ക് 40 വട്ടം വാദിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള നഗ്നമായ വെല്ലുവിളികൾക്ക് കൂട്ടുനിൽക്കുന്നത്. ഇനി ക്ഷമയുടെ ഒരു കണിക പോലും കാണിക്കരുത്, ശക്തമായി തന്നെ നേരിടണം. സർജറിയെങ്കിൽ സർജറി, ഈ ക്യാൻസർ കൂടുതൽ രൂക്ഷമാവുന്നതിന് മുമ്പ് തന്നെ അറുത്തു കളയണം. ഇന്ത്യയിലെ സാധാരണക്കാർ മുഴുവൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഈ ആഭാസം സർക്കാർ ഓപ്റ്റിക്സിനെ കഴുതി ക്ഷമിച്ചാലും പൊതുജനത്തിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്. എനഫ് ഈസ് എനഫ്. മതിയാക്കാം ഈ സമര ആഭാസങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.